ഇഗ്നൈറ്റിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പ്രണോദാസ്, ഞാൻ ടാജി ട്രെയിനറാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ നാറ്റ 2021 സിലബസിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഡിഡക്റ്റീവ് റീസണിങ് എന്താണെന്ന് നോക്കാം കേട്ടോ. രണ്ട് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു സ്പെസിഫിക് കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും, ഡിഡക്റ്റീവ് റീസണിങ് ആണെങ്കിൽ. ഓക്കെ, പിന്നെ ഡിഡക്റ്റീവ് റീസണിങ് വഴി നമ്മൾ കണ്ടെത്തുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ടല്ലോ, അതെപ്പോഴും ട്രൂ ആയിരിക്കും. ലോജിക്കലി ആൻഡ് റിയലിസ്റ്റിക്കലി അത് ട്രൂ ആയിരിക്കും. ജസ്റ്റ് ലോജിക് ഉപയോഗിച്ച് കഴിഞ്ഞാലും അതേപോലെ നമ്മുടെ റിയൽ വേൾഡുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിയാലും നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഒരു സംഗതി ട്രൂ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഓൾ മാംഗോസ് ആർ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ഓൾ ഫ്രൂട്ട്സ് ഹാവ് സീഡ്സ് എന്ന് പറയുന്നത് അടുത്ത ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ നമുക്ക് അത് രണ്ടും കൂടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും, ഓൾ മാംഗോസ് ഹാവ് സീഡ്സ് എന്ന് പറയാൻ പറ്റും. സോ നമുക്കൊരു സ്പെസിഫിക് കൺക്ലൂഷൻ കിട്ടി, അത് ലോജിക്കലി ട്രൂ ആണ്, അതുപോലെ റിയലിസ്റ്റിക്കലിയും ട്രൂ ആണ്. ഇതാണ് ഡിഡക്റ്റീവ് റീസണിങ്ങിൻ്റെ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഈസി അല്ലേ? 2021 നാറ്റ ജെഇ അഡ്മിഷൻസ് ഓൾറെഡി ക്രാഷ് ബാച്ചിനുള്ളത് നമ്മുടെ ഇഗ്നൈറ്റിൽ ആരംഭിക്കുകയാണ്. നമ്മുടെ പ്ലസ് ടു സ്റ്റുഡൻസിൻ്റെ ആ ഒരു എക്സാംസിനെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ ഓൺലൈൻ ക്ലാസ്സുകളായിട്ടും നമ്മൾ ക്ലാസ്സുകൾ ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയുള്ള ബാച്ചുകൾക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മുടെ കൊറോണ സിറ്റുവേഷൻസിലെല്ലാം നമ്മുടെ സ്റ്റുഡൻസിന് ഹെൽപ്ഫുള്ളായിരുന്നു നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ്. സോ അതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് കൊണ്ട് തന്നെ നമ്മുടെ മൈക്രോ SM ക്ലാസ്സസ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മുടെ പ്ലസ് ടു ബോർഡ് എക്സാമിന് ശേഷമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റേജ് വണ്ണിലും സ്റ്റേജ് ടൂവിലുമായിട്ട് രണ്ട് സ്റ്റേജുകളായിട്ട് നമ്മൾ പ്രിപ്പറേഷൻസ് മൊത്തം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഈ പാറ്റേണിലൂടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ പ്രാക്ടീസ് മോക്ക് ടെസ്റ്റുകളിലൂടെയും നാറ്റയുടെ ആയാലും ജെഇയുടെ ആയാലും പ്രാക്ടീസ് മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സീരീസിലൂടെയും ഈ പ്രിപ്പറേഷൻ മെത്തേഡ്സിലൂടെയും കടന്നു പോകുന്ന ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും നല്ലൊരു സ്കോറ് കിട്ടുന്നതാണ്. അതാണ് നമ്മുടെ പ്രീവിയസ് അനുഭവങ്ങളെല്ലാം. സോ ആ ഒരു ഉറപ്പോടുകൂടി തന്നെ നമ്മുടെ സ്റ്റേജ് വണ്ണും സ്റ്റേജ് ടൂവും ഫോളോ ചെയ്യാം. അത് എന്താണെന്ന് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നാറ്റ 2021 കുറേ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് നമുക്ക് നോട്ടിഫിക്കേഷനിൽ കണ്ടു അല്ലേ. അതിനെക്കുറിച്ചുള്ള വീഡിയോ കുറച്ച് മുമ്പ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്യുകയുണ്ടായി. സോ ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാവും. ഓക്കെ, സോ ഡ്രോയിങ് ടെക്നിക്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്, അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് ഡ്രോയിങ് ടെക്നിക്സുകൾ ഉണ്ടല്ലോ, അത് സ്റ്റേജ് വണ്ണിലും സ്റ്റേജ് ടൂവിലും നമ്മൾ എന്തായാലും നടത്തുന്നതാണ്. ആ ഒരു ഡ്രോയിങ് ടെക്നിക്സിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് സെഷൻസ്, ദെൻ ഡിസൈൻ പ്രിൻസിപ്പിൾസും അതിൻ്റെ എലമെൻറ്റ്സിനെ കുറിച്ചും സ്റ്റേജ് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ ലോജിക്കൽ റീസണിങ്ങിൻ്റെ കാര്യങ്ങളും അതുപോലെ ലാറ്ററൽ തിങ്കിങ്, ഓരോ ട്വിസ്റ്റ് ആയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസ് എങ്ങനെ നേരിടാം എന്നുള്ള സെക്ഷൻസ് നമ്മൾ എക്സ്പേർട്സ് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്സ് സെക്ഷൻ, അതുപോലെ ഫിസിക്സ് മാത്സ്, ഈ സെക്ഷൻസും നമ്മുടെ സ്റ്റേജ് വണ്ണിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ആ എക്സ്പെക്റ്റഡ് ടോപ്പിക്സ്, എക്സ്ട്രാ എക്സ്പെക്റ്റഡ് ടോപ്പിക്സും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സ്റ്റേജ് ടൂവിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ്സ് ക്ലാസ്സസിൻ്റെ ലൈവ് സെഷൻസ് വയ്ക്കും. അതേപോലെ തന്നെ ഡ്രോയിങ് ടെക്നിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ബേസിക് കാര്യങ്ങൾ. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ് ഫോക്കസ് ചെയ്യും. പിന്നെ മാത്സ് ആൻഡ് ഫിസിക്സ്, ദെൻ ജെഇ മാത്സിൻ്റെയൊക്കെ ഫിസിക്സ്, ഫിസിക്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ജെഇ മാത്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ് സെഷൻസ് നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ വെക്കുന്നതാണ്. കാരണം മാത്സ് എന്ന് പറയുന്നത് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോയാൽ തന്നെ നമുക്ക് ആ പാറ്റേൺ മനസ്സിലാവുള്ളൂ.
ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇക്വേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നറിയുന്നത് പ്രാക്ടീസിലൂടെയാണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ഉപകാരപ്പെടും. പിന്നെ നാറ്റ മോക്ക് ടെസ്റ്റുകളും ജെഇ പ്രാക്ടീസ് മോക്ക് ടെസ്റ്റുകളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. നമ്മുടെ തൊട്ടു മുമ്പത്തെ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ഡയറക്റ്റ്ലി കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതാണ്. സോ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ, ബൈ.